ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യം അതിൻ്റെ കംഫർട്ട് റൈഡിംഗ് ആണ്. ഈ കംഫർട്ട് റൈഡിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് അതിൻ്റെ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഹാൻഡിലിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. ഈ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്മൂത്ത്നെസ് കിട്ടുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് അതിലുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബോൾ റൈസർ എന്നുള്ള ഒരു സംവിധാനമാണ്. ഈ ബോൾ റൈസറിന് എന്തൊക്കെ കംപ്ലൈൻറ്റുകളാണ് വരുന്നത്, അത് നമുക്ക് അത്യാവശ്യം ടൂൾസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ അത് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും മെക് വ്ലോഗിലേക്ക് സ്വാഗതം. ഈ കോൺസെപ്റ്റ് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി ഇല്ലായ്മയെ നമുക്ക് രണ്ട് കംപ്ലൈൻറ്റുകളാണ് പൊതുവെ വരാറുള്ളത്. ഒന്നാമത്തെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വർക്ക്ഷോപ്പിൽ പോയി പറയാറുണ്ട്, നമ്മൾ ചേട്ടാ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഒരു അടി വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ കുണ്ടിൽ പെടുമ്പോഴോ ഫ്രണ്ട് ഒരു അടി വരുന്നു എന്ന് പറയാറുണ്ട്. അതാണ് ഒന്നാമത്തെ കംപ്ലൈൻറ്റ്. അതായത് ഫ്രണ്ട് അടി വരിക എന്നാൽ എന്താണ്, സ്റ്റിയറിംഗ് നല്ല കംഫർട്ടായി നല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തിരിയുണ്ട്. രണ്ടാമത്തെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് അടിയൊന്നും വരില്ല എന്നാൽ എന്താണ്, നമ്മൾ തിരിക്കുമ്പോൾ ടൈറ്റ്, അതായത് നമ്മൾ ഒരു വളവൊക്കെ തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൊടുക്കുന്ന ഒരു ഫോഴ്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതൽ ഫോഴ്സ് കൊടുത്ത് തിരിയുന്നത് മാതിരി തോന്നുക. ഈ രണ്ട് കംപ്ലൈൻ്റ് ആണ് സാധാരണ ഈ കോൺസെപ്റ്റിൽ വരുന്നത്. ഈ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ മൂന്നാക്കി തരംതിരിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നാണ്. രണ്ടാമത്തത് എങ്ങനെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് പറയുന്നത് എങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരുപാട് ലൈഫ് കിട്ടുന്നവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നാല് പ്ലേറ്റാണ് ഇതിൽ വരുന്നത്. ഈ നാല് പ്ലേറ്റിൽ രണ്ട് പ്ലേറ്റ് നമ്മുടെ ഈ വണ്ടിയുടെ ചെയ്സിലാണ് വരുന്നത്. ഈ ചെയ്സിൽ രണ്ട് പ്ലേറ്റ്, അതുപോലെ തന്നെ വേറെ രണ്ട് പ്ലേറ്റ് വരുന്നത് ഈ ടീ സ്റ്റെമ്മ്. ഈ ടീ സ്റ്റെമ്മിലാണ് വേറെ രണ്ട് പ്ലേറ്റ് വരുന്നത്. ഈ പ്ലേറ്റുകളുടെ ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബാൾസ്. ഈ ബാൾസ് ഈ പ്ലേറ്റിൻ്റെ ഇടയിലായിട്ടാണ് വരിക. ഇതിൽ നല്ല രീതിയിൽ ഗ്രീസ് ചെയ്ത് ഈ സ്റ്റെപ്പ് കാണുന്നുണ്ടാവും. ഈ സ്റ്റെപ്പിലേക്കാണ് ഈ എന്ത് ചെയ്യുക, ഈ പ്ലേറ്റ് ഇറങ്ങിയിരിക്കുക. ഈ രണ്ട് സൈഡും ഈ പ്ലേറ്റ് ഇറങ്ങിയിരിക്കുക. ഈ ഇറങ്ങിയിരിക്കുന്ന പ്ലേറ്റിൽ നമ്മൾ ഈ ബാൾസ് നല്ലപോലെ ഗ്രീസ് ചെയ്ത് ഈ ബാൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബാൾസിൻ്റെ സഹായത്തോടെ നമുക്കെന്ത് ചെയ്യും, വണ്ടി തിരിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റിയറിംഗ് സ്മൂത്ത്നെസ് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെ സാധനങ്ങൾ, ഏതൊക്കെ ഞെട്ട് ബോൾട്ട് അഴിക്കണം, എവിടെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം കുറച്ച് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഇതാണ് നമ്മുടെ ടീ സ്റ്റെമ്മിൻ്റെ ഞെട്ട്. ഈ ഞെട്ടിൽ ആദ്യം ഞെട്ട് ലൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ വേറൊരു വർക്ക്ഷോപ്പിൽ പോയി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ വേറെ വർക്ക്ഷോപ്പിൽ പോയി ചെയ്യുന്ന സമയത്ത് അവർ മിക്കവാറും ഒരു ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ എത്ര ടൈറ്റ് ചെയ്തിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടി നിൽക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രധാന കാരണം എന്താണ്, ഈ ഞെട്ട് മാത്രം അഴിച്ചതിന് ശേഷം ഇവിടെ ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാൽ ഈ ഞെട്ട് അഴിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യണം, ഈ ടീ സ്റ്റെം നമ്മുടെ ഈ പൈപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ടീ സ്റ്റെമ്മിൻ്റെ രണ്ട് ബോൾട്ടും കൂടെ അഴിച്ചാൽ മാത്രമാണ് പ്രോപ്പറായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഈ പൈപ്പ് നമ്മുടെ ഇവിടുത്തെ ഈ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അഡ്ജസ്റ്റ് ആവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടീ സ്റ്റെമ്മ് മേലോട്ട് കയറി വരികയാണ്. ഇപ്പോൾ ടീ സ്റ്റെമ്മ് കുറച്ച് മേലോട്ട് കയറി വരിക എന്നതാണ്. എന്നാൽ ഈ പൈപ്പ് വെച്ച് ഇവിടെയും ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും നമ്മൾ നെറ്റ് ഉപയോഗിച്ച് ബോൾട്ട് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഇതെന്തില്ല, ഇവിടെ ടൈറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കയറി വരില്ല. ആ കയറി വരാ സമയത്ത് എന്ത് ചെയ്യും, ഈ പൈപ്പ് നമ്മൾ കൂടുതലായിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പ് ബെൻഡ് ആവാൻ വരെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിയും നിൽക്കില്ല. ആദ്യമായിട്ട് നമ്മൾ ഈ ഞെട്ട് ഇതിൽ ഈ എപ്പിസോഡിൽ വരുന്നത് 27-ൻ്റെ ഞെട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 27-ൻ്റെ ഞെട്ട് ലൂസ് ചെയ്യുക. നമ്മൾ ഈ ഞെട്ട് ലൂസ് ചെയ്തു. രണ്ടാമതായിട്ട് ഈ പൈപ്പിനെ ടീ സ്റ്റെമ്മിനോടെ ലോക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ബോൾട്ടുകൾ അഴിക്കണം. ഇതിൽ വരുന്നത് 14-ൻ്റെ ബോൾട്ടുകളാണ്. സാധാരണ ഹീറോ ഹോണ്ടൻ്റെ വണ്ടികളിലെല്ലാം 12-ൻ്റെ ബോൾട്ടാണ് വരാറുള്ളൂ, 12 അല്ലെങ്കിൽ 13-ൻ്റെ ബോൾട്ടാണ്
വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഏതാണ് അതിൻ്റെ ആവശ്യമുള്ളത് ആ ബോൾട്ട് എന്ത് ചെയ്യുക, ചെറുതായി ലൂസ് അഴിച്ചെടുക്കണം എന്നില്ല, ലൂസ് ചെയ്ത് വെക്കുക. ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഞെട്ടിരിക്കുന്നത്. എല്ലാ വണ്ടികളിലും മിക്ക ബൈക്കുകളിലെല്ലാം നമ്മൾ ഇതിൽ തല്ലിയാണ് ടൈറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ അടി എത്രയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം, അതായത് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് എത്ര ഒരു ചെറിയ തോതിലാണ് അടി വരുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഗ്യാപ്പിലേക്ക് സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് പതുക്കെ എന്താവുക, അടിച്ചു കഴിഞ്ഞാൽ ഇത് തിരിയും, തിരിഞ്ഞ് ടൈറ്റാവും. ഈ ടൈറ്റ് ആയതിന് ശേഷം, ടൈറ്റായ ശേഷം ഈ ഞെട്ട് എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ട് ബോൾട്ടുകളും ലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അടി കുറഞ്ഞോ അതിൻ്റെ അടി കമ്മിയായോ ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ടും അടി കമ്മിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ലൂസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ടൈറ്റ് ചെയ്യുക. ഈ അടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതെന്തായാലും ടൈറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് ഒന്നും കൂടെ ലൂസ് ചെയ്ത് ഇത് ടൈറ്റ് ചെയ്യുക, വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. എവിടെയാണോ പ്രോപ്പറായിട്ടുള്ള ഒരു നമുക്ക് പ്രോപ്പറായ ഒരു സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി കിട്ടുന്നത് അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് എല്ലാ ഞെട്ടും ബോൾട്ടും പ്രോപ്പറായി ടൈറ്റ് ചെയ്തോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അടി വരുമ്പോൾ എങ്ങനെ ടൈറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞു തന്നത്. ഇതേപോലെ തന്നെയാണ് സ്റ്റിയറിംഗ്, അതായത് ഓവറായിട്ട് ടൈറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ലൂസ് ചെയ്ത് നമ്മൾ ടൈറ്റ് ചെയ്ത ആ ലോക്ക് നട്ടിനെ തിരിച്ചെന്ത് ചെയ്യുക, ലൂസ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക. ഈ ചെക്ക് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വെറുതെ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചതിന് ശേഷം ഫ്രണ്ടിലേക്ക് നന്നായിട്ടൊന്ന് കുത്തി നോക്കുക. ഈ കുത്തി നോക്കുന്ന സമയത്ത് അടി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി പെട്ടെന്നൊന്ന് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് നോക്കുക. ആ പിടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അടി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വളവ് തിരിയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ബാറിൽ നല്ല സ്ട്രോങ്ങിൽ അല്ലാതെ കൈ സ്ട്രോങ്ങിലി ആയിട്ട് പിടിക്കാതെ പതുക്കെ കുറച്ച് ലൂസായി നമ്മൾ ഹാൻഡിൽ ബാർ പിടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വണ്ടി തനിയെ നമ്മുടെ കൺട്രോളിലല്ലാത്ത പോലെ വണ്ടി തനിയെ ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി കുറവാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓരോ മാർഗ്ഗങ്ങൾ. ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ടൈറ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നതും കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് ബാക്ക് ഭാഗം താഴ്ത്തിയതിന് ശേഷം പതുക്കെ രണ്ട് സൈഡിലേക്കും നമ്മുടെ ഹാൻഡിൽ ബാർ തിരിച്ചു നോക്കുക. ഈ തിരിച്ചു നോക്കുന്ന സമയത്ത് ഓരോ പതുക്കെ തിരിക്കുന്ന സമയത്ത് കടി വരുന്നുണ്ടോ, നമ്മൾ തിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഹാൻഡിൽ ബാർ വീഴുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ വീഴുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ എങ്ങനെ ലൂസാവണം, ലൂസായാൽ എങ്ങനെ അതിൻ്റെ പൊസിഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ സെൻട്രലിലേക്ക് പിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, രണ്ട് സൈഡിലേക്കും ഹാൻഡിൽ ബാർ ഓട്ടോമാറ്റിക്കലി വീഴും. ആ വീഴുന്ന ആ ഒരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ആ ഒരു പൊസിഷനിലേക്കാണ് എത്തേണ്ടത്. അതാണ് ആ പൊസിഷനിൽ എത്തുമ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് വളരെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഞാൻ നേരത്തെ പറയുണ്ടായി ഈ കോൺസെപ്റ്റിലെ ബാൾസ് നേരത്തെ സാധാരണ നേരത്തെ വരുന്ന ബോൾ റേസറിൽ ഈ നെറ്റുണ്ട്, ഈ കാണുന്ന നെറ്റുണ്ടാവില്ല, തനിയെ ബാൾസ് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അതിന് ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടും. കാരണം ഈ നെറ്റ് നിൽക്കുന്ന ഗ്യാപ്പിലെല്ലാം ഗ്രീസ് ഇറങ്ങി നിൽക്കും. എന്നാൽ എന്നെ ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റുള്ളതാണ് എനിക്ക് എന്ത് ചെയ്യുക എളുപ്പമായത്. കാരണം ഈ ബാൾസ് ഓരോന്ന് ഇതിലെ ഈ പ്ലേറ്റിലേക്ക് അടുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഇത് മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്ത് വളരെ വേഗത്തിൽ പണി തീർക്കാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെ ആവുമ്പോൾ ഈ ബോൾ റേസിൻ്റെ ലൈഫ് വളരെ കുറവായിരിക്കും. ഈ ലൈഫ് കൂട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ 13,000 കിലോമീറ്റർ കൂടുമ്പോൾ വണ്ടിയുടെ ഫോർക്കിൻ്റെ ഓയിൽ മാറ്റാൻ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ആ ഈ കോൺസെപ്റ്റും അഴിച്ച് എന്ത് ചെയ്യുക, നല്ലപോലെ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഗ്രീസ് ചെയ്താൽ കുറേ കാലം കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, യൂസ് ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി സംബന്ധമായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഞങ്ങൾക്ക് അറിയാവുന്ന മറുപടിയാണെങ്കിൽ ഞങ്ങളത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അല്ല, വളരെ പ്രധാനപ്പെട്ട കേസുകളാണെങ്കിൽ അതിനെന്ത് ചെയ്യും, ഞങ്ങൾ ഇതുപോലെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.